ിയ സമയത്തിനുള്ളിൽ പെയ്ത അതിതീവ്ര മഴയാണ് മൂന്ന് ജില്ലകളിൽ നാശം വിതച്ചത് ഇനിയുള്ള കാലത്ത് ഇത്തരം മിന്നൽ പ്രളയങ്ങൾ കേരളത്തിൽ സാധാരണമാകുമെന്നും ഏത് സമയത്തും ജാഗ്രത വേണമെന്നും വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിലും കോഴിക്കോട്ടും ഇന്നലെ രാത്രി ഇടുക്കിയിലും കോട്ടയത്തും ഉണ്ടായതും ഇത്തരം പേമാരിയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ എസ് അഭിലാഷ വിശദീകരിക്കുന്നു ആ കേരളത്തിലെ മഴ പെയ്ത്തിൻ്റെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് പണ്ട് കാലഘട്ടത്തിൽ ഇരുപത്തിനാല് സെന്റിമീറ്റർ മഴ ഒരു ദിവസം കിട്ടുന്ന പാറ്റേണിൽ നിന്ന് മാറിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന രീതിയിലേക്ക് മഴയുടെ പെയ്ത് രീതി പല സ്ഥലങ്ങളിലും മാറിയിട്ടുണ്ട് അതാണ് നമുക്കിപ്പോൾ കൂടുതലും പ്രശ്നമായിട്ട് വരുന്നത് പ്രത്യേകിച്ചും മഴമേഘങ്ങളുടെ ഘടനയിലുണ്ടാകുന്ന മാറ്റമാണ് ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് വരുന്നത് കാരണം പണ്ട് കാലഘട്ടത്തിൽ മൺസൂൺ സമയത്ത് അത്ര ഡീപ്പായിട്ടുള്ള മഴമേഘങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ മഴമേഘങ്ങൾ കൂടുതൽ ഉയരത്തിലേക്ക് വളരുകയും അതൊരു കൂമ്പാരമേഘങ്ങളുടെ രൂപത്തിലേക്ക് മൺസൂൺ മഴമേഘങ്ങൾ മാറുന്നതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അത് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ടൊരു അഞ്ച് മുതൽ പത്ത് സെൻറ്റിമീറ്റർ മഴ പെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പം പല സ്ഥലങ്ങളിലും ഈ അടുത്ത സമയങ്ങളിൽ പ്രത്യേകിച്ചും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം മേഖലകളിൽ രണ്ട് ദിവസത്തിന് മുമ്പുണ്ടായ മിന്നൽ പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാകുന്നത് അതോടൊപ്പം തന്നെ ഇടുക്കി പത്തനംതിട്ട തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകൾ ഇവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മേഘരൂപീകരണം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലുകൾക്കും വ്യാപകമായിട്ടുള്ള ഉരുൾപൊട്ടലുകൾക്കുമൊക്കെ ഉള്ള സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ഭാവിയിൽ അപ്പം ഇത് ഒരു ഇത് ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഇത്തരം മഴകളെ താങ്ങാനുള്ള ശേഷി പൊതുവെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾക്ക് ഇല്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് കാരണം ഓവർ ദി ഇയേഴ്സ് നമ്മുടെ പശ്ചിമഘട്ട മലകൾ മലനിരകളുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇത്തരം മഴകളെ പ്രതിരോധിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പല പല കാരണങ്ങളുണ്ട് അത് മാനുഷികമായിട്ടുള്ള ഇടപെടലുകളുണ്ട് അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഈ വെതറിങ്ങുമൊക്കെ സംഭവിച്ച് നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകളുടെ ആ ഒരു പ്രായം കണക്കിലെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള വെതറിങ്ങുകൊണ്ടുകൂടി ഈ പശ്ചിമഘട്ടം ഒരു ഒരു ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റിനാണ് അപ്പം അതോടൊപ്പം തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാർട്ടായിട്ട് ഇത്തരം ചുരുങ്ങിയ കാലയളവിൽ കിട്ടുന്ന അതിതീവ്രമായിട്ടുള്ള മിനി ക്ലൗഡ് ബെസ്റ്റിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന അതായത് ലഘുമേഘ ലഘുമേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ച് മുതൽ പത്ത് സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന ആ ഒരു മഴയുടെ പാറ്റേനെ താങ്ങാനുള്ള ശേഷി നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾക്ക് ഓവർ ദി ഇയേഴ്സ് ഈ പ്ലാന്റേഷൻ ക്രോപ്സും ഒക്കെ കൂടുതൽ വരുന്നതുകൊണ്ട് അവിടെ സ്വാഭാവികമായിട്ടുള്ള വൃക്ഷങ്ങളെയൊക്കെ അല്ലെങ്കിൽ മണ്ണിൽ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന വേര് മണ്ണിലേക്ക് വേരി ഇറങ്ങി പാറയുടെ അടി പാറ വരെ എത്തി മണ്ണിനെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള വൃക്ഷങ്ങളെയെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് വേരുകൾ ഒട്ടും വലിയ വലിയ തോതിൽ ഇറങ്ങാത്ത തരത്തിലുള്ള പ്ലാന്റേഷൻ ക്രോപ്പിംഗ് കൾച്ചറിലേക്ക് മാറിയതും ഒക്കെ ഉൾപ്പെടെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മളിപ്പോൾ പതിനാറ് ശതമാനം മൺസൂൺ മഴയിൽ കുറവുള്ള പശ്ചാത്തലത്തിലാണ് ഈ പ്രളയത്തെപ്പറ്റിയും വ്യാപകമായ ഉരുൾപൊട്ടലിനെ പറ്റിയും സംസാരിക്കുന്നതെന്ന് കൂടി നമുക്ക് ബോധ്യം വേണം കാരണം മൺസൂൺ മഴയുടെ പാറ്റേൺ മാറി മാറിയിട്ട് ഒരു തുലാവർഷ മഴയുടെ പാറ്റേണിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തുലാവർഷ മഴയുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചാണ് കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുകയും അത് ചുരുങ്ങിയ കാലയളവിൽ പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലും രാത്രിയിലുമാണ് ഇത് കൂടുതൽ മഴ ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് ഭാവിയിലും ഇത്തരം മൺസൂൺ മഴയുടെ പാറ്റേൺ മാറിക്കൊണ്ട് തുലാവർഷ മഴയുടെ സാദൃശ്യമുള്ള രീതിയിലേക്ക് മൺസൂണിൻ്റെ മഴ മഴമേഘങ്ങളുടെ ഘടനയും മാറുന്നത് സ്വാഭാവികമായിട്ടും ഹൈലി വണ്ടറബിളായിട്ടുള്ള പാരിസ്ഥിതികമായിട്ട് അത്രയും ലോലമായിട്ടുള്ള പശ്ചിമഘട്ട മലനിരകളെ സംബന്ധിച്ച് നമുക്ക് ചെറിയ സ്ലോപ്പുള്ള സ്ഥലങ്ങളിൽ പോലും അതാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ തൊടുപുഴ ഭാഗങ്ങളിലൊക്കെ ഇന്ന് സംഭവിച്ച ഉരുൾപൊട്ടൽ നമ്മളോട് പറയുന്നത് തന്നെ അതാണ് ചെറിയ സ്ലോപ്പുള്ള ചരിവുള്ള മലയിലാണെങ്കിൽ പോലും ഇത്തരം ഉരുൾപൊട്ടൽ ഭീഷണി അത് ഭാവിയിൽ കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്